ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32-inch LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 gram ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 liter, ഒൻപതാം സമ്മാനം കുക്കർ 5 liter, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. നമസ്കാരം. കാസർഗോഡ് ലിഫ്റ്റ് കീഴായ സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് വിജിലൻസ് അന്വേഷിക്കും. ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായിട്ടും വകുപ്പിനെ അറിയിക്കാതിരുന്നത് സംബന്ധിച്ചും ലിഫ്റ്റ് നന്നാക്കാത്തത് സംബന്ധിച്ചും അതിനെ തുടർന്നുള്ള സംഭവങ്ങളെ സംബന്ധിച്ചും വിശദമായി അന്വേഷിക്കുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ഡിക്രൂസിനെ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തി. ലിഫ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും അതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കുന്നതിനും വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. AI ക്യാമറ വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടങ്ങൾ കുറയ്ക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. പുകമറ സൃഷ്ടിച്ച് പദ്ധതി തടയാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇരുചക്ര വാഹന യാത്രക്കാരുടെ പ്രശ്നങ്ങൾ കേന്ദ്രവുമായി സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം മതനിരപേക്ഷതയുടെ കേന്ദ്രമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ RSS വേരോട്ടം കിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷത തകർക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന തർക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഒരു വിഭാഗം കൂടി ചേരുമെന്ന BJPയുടെ ചിന്ത വെറുതെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാഹമോചനത്തിന് സുപ്രീം കോടതിക്ക് അധികാരം. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. ബന്ധം തുടരുന്നത് സാധ്യമല്ലെങ്കിൽ സമ്പൂർണ്ണ നീതിക്കായി ആർട്ടിക്കിൾ 142 പ്രകാരം നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് കോടതിക്ക് വിവാഹമോചനം തീരുമാനിക്കാം. 5 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചിൻ്റേതാണ് വിധി. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനം സംബന്ധിച്ച് സുപ്രീം കോടതി മാർഗരേഖയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ബാധകമായ 6 മാസം കാത്തിരിക്കേണ്ട നിയമപരമായ ബാധ്യതയും ആവശ്യമില്ലെന്നും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യം വീണ്ടെടുക്കാനാകാത്ത തകർച്ചയിലെത്തിയാൽ വിവാഹബന്ധം വേർപെടുത്താമെന്നും കോടതി പറഞ്ഞു. ജീവനാംശം ഉൾപ്പെടെയുള്ള മറ്റു വ്യവസ്ഥകളും കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, സഞ്ജീവ് ഖന്ന, AS Oka, വിക്രം നാഥ്, JK മഹേശ്വരി എന്നിവരടങ്ങുന്നതാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 13B പ്രകാരം പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിനുള്ള നിർബന്ധിത കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കാനാകുമോ എന്നതായിരുന്നു ഭരണഘടനാ ബെഞ്ചിലേക്ക് പരാമർശിച്ച കേസിലെ പ്രധാന പ്രശ്നം. എന്നാൽ ബന്ധം വഷളായതിന്റെ പേരിൽ വിവാഹങ്ങൾ വേർപെടുത്താൻ കഴിയുമോ എന്ന വിഷയം പരിഗണിക്കാനും വാദത്തിനിടെ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. രാജ്യത്ത് 14 മൊബൈൽ ആപ്പുകൾ കൂടി നിരോധിച്ച് കേന്ദ്ര സർക്കാർ. തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന 14 മൊബൈൽ മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകളാണ് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തത്. തീവ്രവാദികളുമായി ആശയവിനിമയം നടത്താനായുള്ള സൂചനകളെ തുടർന്നാണ് നിരോധനം. പാകിസ്ഥാൻ തീവ്രവാദികളുമായി ആശയവിനിമയം നടന്നതായാണ് കണ്ടെത്തൽ. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 69A പ്രകാരമാണ് ഈ ആപ്പുകൾ ബ്ലോക്ക് ചെയ്തത്. IMO, എലിമെന്റ്, എനിഗ്മ തുടങ്ങിയ ആപ്പുകളാണ് നിരോധിച്ചത്. സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ബാർ കോഴക്കേസ് അന്വേഷിക്കാമെന്ന് CBI. സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ബാർ കോഴക്കേസ് അന്വേഷിക്കാമെന്ന് CBI വ്യക്തമാക്കി. കൊച്ചി CBI യൂണിറ്റിലെ SPA ഷിയാസാണ് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. PL ജേക്കബ് എന്നയാളാണ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രി K Babu, KM മാണിയുടെ മകനും കേരള കോൺഗ്രസ് M നേതാവുമായ ജോസ് കെ മാണി എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. കെ എം മാണിക്കെതിരായ ബാറുടമയായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലാണ് കേസിന് ആധാരം. 418 ബാറുകൾ തുറക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തെ വാണിജ്യവത്കരിക്കുന്നു, മന്ത്രി ആർ ബിന്ദു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തെ വാണിജ്യവത്കരിക്കുകയാണെന്നും പാർലമെന്റ് പരിശോധിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ ചവിട്ടിത്താഴ്ത്തി കേന്ദ്രീകരണം അടിച്ചേൽപ്പിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. മുൻകാല നയരേഖകളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി വേണം ഒരു വിദ്യാഭ്യാസ നയരേഖ വാസ്തവത്തിൽ പുറത്തിറക്കാൻ. ആ ശ്രമം ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരണത്തിൽ ഉണ്ടായിട്ടില്ല. യാതൊരു സാമൂഹ്യ സംവിധാനത്തിന്റെയും ജനപ്രതിനിധി സഭയുടെയും പരിശോധന ഈ നയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പാർലമെന്ററി നടപടിക്രമങ്ങളെയാകെ കവച്ചുവെച്ചാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. യുജിസി വഴി പൊതുജനാഭിപ്രായം തേടുന്ന പ്രതീതി ഉണ്ടാക്കിയെങ്കിലും ലഭിച്ച പ്രതികരണങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യമായ വാർത്തകൾ അറിയാൻ VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1ാം സമ്മാനം DO സ്കൂട്ടർ, 2ാം സമ്മാനം 32-inch LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ, 4ാം സമ്മാനം മൈക്രോവേവ് ഓവൻ, 5ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, 6ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 7ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 8ാം സമ്മാനം കുക്കർ 10 ലിറ്റർ, 9ാം സമ്മാനം കുക്കർ 5 ലിറ്റർ, 10ാം സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻ, LNT, എല്ലീസ്, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോലെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെന്യൂൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു. പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.